രാഹുൽ ഈശ്വര അതായത് ഈ കേസ് ഇതിൻ്റെ വാർത്തകളൊക്കെ വരുന്ന സമയം മുതൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഒക്കെ അല്ലെങ്കിൽ നമ്മൾ വ്യക്തിപരമായി വളരെ സൗഹൃദപരമായി സംസാരിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നത് ഇതൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ കലാപം നടത്തുമായിരുന്നല്ലോ അല്ലേ എന്നാണ് തീർച്ചയായും ഇന്നും വളരെയധികം അങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ആ വിഭാഗത്തെ പ്രതിദാദന പ്രതിദാനം ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ രാഹുലിൻ്റെ ഒരു അഭിപ്രായം കൂടി തീർച്ചയായും ഉണ്ടാകണം എന്നുള്ളത് വിചാരിക്കുന്നത് പക്ഷേ ഇതൊരു ക്രൈമാണ് ഇത് നടത്തിയിരിക്കുന്ന ഒരു ക്രിമിനലാണ് അത് കൊലപാതകമാണെന്ന് പോലീസ് ഇതുവരെ പറയുന്നു നോക്കുകയാണെങ്കിൽ ഗൂഗിൾ സെർച്ച് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ ക്രൈമിന് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് വഴിവെക്കുന്ന ഒന്നാണ് അതിലൊരു കൂട്ടം ആളുകൾ ഉണ്ടാകാം ഒരുപക്ഷെ ഇതിൻ്റെ പ്ലാനും ഇതിൻ്റെ ഇത് എക്സിക്യൂട്ട് ചെയ്തതിനുമൊക്കെ ഒരു വലിയ വിഭാഗം ആളുകൾ പങ്കായിട്ടും ഉണ്ടാകാം എന്ന് ഈ ഒരു ഒറ്റ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം വരുന്നത് മാധു രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മളിതിൽ ശ്രദ്ധിക്കണം ഒന്ന് മാധു ശരിയായി സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പൊ ഇതൊരു പുരുഷൻ താൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ജോത്സ്യം കാരണമോ ജാതകം കാരണമോ മറ്റെന്തെങ്കിലും കാരണമോ വിഷം കൊടുത്തു കൊന്നിരുന്നെങ്കിൽ ഇവിടെ പുരുഷാധിപത്യമാണ് മേൽഷോവിൽസമാണ് പാട്രിയാർക്ക് കാരണമാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയാൻ ഒരുപാട് ആവുമ്പോ ആളുണ്ടാവുമായിരുന്നു പക്ഷേ പലപ്പോഴും പുരുഷൻ ഈ രീതിയിൽ ദുരന്തം അനുഭവിക്കുമ്പോ വേദന അനുഭവിക്കുമ്പോൾ പറയാൻ അധികം ആൾക്കാരില്ല ഇപ്പോൾ മാതൃഭൂമി ചാനലിനോട് ഒരു നന്ദിയും ഒരു അഭിനന്ദനവും അറിയിക്കാനുണ്ട് ഒന്ന് ഷാരൻ്റെ പിതാവിനെ പോലെ ഈ വേദന കടിച്ചമർത്തി നമ്മളോട് സംസാരിക്കുകയും ആ സത്യം ലോകത്തിന് മുമ്പിൽ കൂടുതൽ എത്തണമെന്ന ചിന്തയിൽ അദ്ദേഹം സംസാരിക്കാൻ കഴിഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുവന്നതിൽ അദ്ദേഹത്തോടും പ്രണാമം അർപ്പിക്കുന്നു രണ്ട് പല ദിവസങ്ങളായി പല മുഖ്യധാരാ ചാനലുകൾ ഈ പെൺകുട്ടിയുടെ പേര് കൊടുക്കുന്നില്ല മുഖം കൊടുക്കുന്നില്ല മാതൃഭൂമി ഇന്ന് പോലീസുകാർ പറഞ്ഞതിന് ശേഷം കൃത്യമായ മുഖവും പേരും കൊടുക്കണം കാര്യം ഇതൊരു കോൾഡ് ബ്ലഡഡ് ക്രിമിനലാണ് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു കുട്ടി ഒരു ക്രിമിനൽ ചിന്താഗതിയോടുകൂടി ഇത് ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതിൽ അറസ്റ്റ് ചെയ്യേണ്ട മറ്റൊരാളുണ്ട് മീഡിയക്കാര് പറയാത്താൾ അത് ഈ പെൺകുട്ടിയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച അന്ധവിശ്വാസം കുത്തിവെച്ച ജോത്സ്യനാണ് അയാൾ ഒരു കള്ളനാണ് ഫ്രോഡാണ് അത് അതാരാണെന്ന് എനിക്കറിയില്ല കാര്യം ഗൂഗിൾ സെർച്ചിലൊന്നും സെർച്ച് ചെയ്താൽ ഈ ആദ്യ ഭർത്താവ് മരിച്ചു പോകുന്നൊന്നും പറയില്ല അതായത് ഞാൻ വിശ്വാസിയാ അറിയാല്ലോ ഞാൻ വിശ്വാസം ഗൂഗിൾ സെർച്ചിൽ ജാതകം സെർച്ച് ചെയ്തല്ലേട്ടോ ഗൂഗിൾ സെർച്ചിൽ ഇതിന് ഉപയോഗിക്കുന്ന വിഷവസ്തുവിന്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിനെ കൃത്യമായി നയിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് അല്ല ഞാനത് വായിച്ചു അങ്ങനെയല്ല ഗൂഗിൾ സെർച്ചിൽ ചെയ്താൽ പോലും ഗൂഗിൾ സെർച്ചിൽ അസ്ട്രോളജി സൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ ഇവിടെ ഉള്ള കുറെ പേടി എന്ന ഉപകരണം ഉപയോഗിച്ച ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന കപട ജോത്സ്യന്മാർ ചെയ്യുന്ന പരിപാടിയാണ് ആദ്യ ഭർത്താവ് ഭരിച്ചു പോയത് ഇന്ന പൂജ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന സ്ഥിരം തട്ടിപ്പ് അത് ആരാന്ന് എനിക്കറിയില്ല ഈ കുട്ടിയോട് ചോദിക്കുകയും ആ മനുഷ്യനെതിരെ ആക്ഷൻ എടുക്കുകയും വേണം ഇത്തരക്കാർ നമ്മുടെ സമൂഹത്തിന് അതായത് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഈ കുട്ടിയുടെ പ്രായം ചെറുതാണ് അതുകൊണ്ട് ഈ കുട്ടിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ഏതോ ഒരു ഒരുത്തനുണ്ട് അയാളെ തീർച്ചയായും ഇതുപോലെ ഒരുപാട് ഫ്രോഡുകളുണ്ട് ഇത് മാത്രമല്ല ശബരിമലയിൽ ദേവപ്രശ്നം വെച്ച പരപ്പനങ്ങാടി ഉണ്ണിപ്പിക്കാ നമുക്കറിയാം എനിക്ക് ജോത്സ്യന്മാരെ എല്ലാം വിശ്വാസമാണ് പക്ഷേ ഇത്തരം ആന്റി സോഷ്യൽ എലിമെന്റ്സിനെ അതികഠിനമായി മാതൃകാപരമായി ശിക്ഷിക്കുകയോ മീഡിയക്കാർ എക്സ്പോസ് ചെയ്യുകയോ വേണം അതിന് യാതൊരു തർക്കവുമില്ല ഇല്ല മൂന്ന് നേരത്തെ മാഡം അടക്കം പറഞ്ഞ കാര്യം നമ്മുടെ കുട്ടികൾക്ക് നേരത്തെ ശ്യാംജിത്ത് കഴുത്ത് വെട്ടിക്കൊല്ലുന്ന ഒരു സംഭവം നമ്മൾ പൊന്നാനികളടക്കം കാണുകയുണ്ടായി നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് വളരുന്ന പ്രായത്തിൽ അവരുടെ ടീനേജ് പ്രായത്തിൽ സെക്ഷുവാലിറ്റിയും പരസ്പര അട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്ന പ്രായത്തിൽ ഇന്റർ പേഴ്സണൽ സ്കിൽസ് സെക്സ് എഡ്യൂക്കേഷൻ വാല്യൂ എഡ്യൂക്കേഷൻ കൺസെൻറ്റിനെ കുറിച്ചുള്ള ധാരണ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കണം ഇന്ന് എല്ലാ വികസിത രാജ്യങ്ങളിലും അത് അവരുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടും സിലബസിന്റെ ഭാഗമായിട്ടും ഉണ്ട് ഇപ്പം മെൻ ആർ ഫ്രം മാസ് വുമൺ ആർ ഫ്രം മീനസ് പറയുന്നത് പോലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചും മനഃശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ കാര്യം പലപ്പോഴും പ്രണയം പ്രതികാരമായി മാറും റൊമാൻസ് ചേഞ്ചസ് ഇൻ ടു റിവഞ്ച് അങ്ങനെയാണ് ശ്യാംജി തടക്കമുള്ള നേരത്തെ കാര്യങ്ങൾ ഉണ്ടായത് ഇന്ന് ഇവിടെ തനിക്ക് ഭാവി നല്ലൊരു ജീവിതം കിട്ടുമെന്ന് പറഞ്ഞ് ഏതോ ഒരു കള്ള പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ചെയ്തതാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ ഒരു പതിനാലോ പതിനഞ്ചോ വയസ്സു മുതൽ അവരുടെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ ഓറിയൻറ്റേഷനോ എഡ്യൂക്കേഷനോ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ് ഇനി വിശ്വാസത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഞാനൊരു ഇന്റർ കാസ്റ്റ് മാരേജ് ചെയ്ത വ്യക്തിയാണ് ഞാൻ ജാതവെ നോക്കിയല്ല കുട്ടിയെ കല്യാണം കഴിച്ചത് കാര്യം ജാ ഒന്നാമത് തന്നെ ഇൻറ്റർകാസ്റ്റ് മാരേജിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇനി ജാതകത്തോടെ നോക്കി കൂടുതൽ പ്രശ്നങ്ങളാണ് ജാദകത്തോട് ഒരു ബഹുമാനക്കുറവില്ല വലിയ ഇഷ്ടമാണ് വലിയ വിശ്വാസമാണ് നമ്മുടെ കുടുംബത്തിൽ ആൾക്കാരുണ്ട് സുഹൃത്തുക്കളുണ്ട് പക്ഷേ ജീവിതം ജാതകത്തിന് വേണ്ടി ആകരുത് ജാതകം ജീവിതത്തിന് വേണ്ടി വേണ്ടിയാകാം അതായത് ജീവിതം ജാതകത്തിനനുസരിച്ച് കൊണ്ടുപോകണമെന്ന് കരുതരുത് എന്നാൽ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ അതിന്റെ ഒരു അനാലിസിസിനോ ആശ്വാസത്തിനോ ജാതകം നോക്കാനോ അടുത്ത് പോകാനോ ഒന്നും ഒരു അതായത് നമ്മൾ തുടർച്ചയായി പ്രണയ പകയ വിശ്വാസം പ്രണയത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്നതും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ഇത് പകയല്ല പ്രശ്നം പ്രതികാരമല്ല പ്രശ്നം ഇത് ഒരാളെ തിരഞ്ഞെടുക്കുകയാണ് ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ ഞാനിത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഇതൊക്കെ പറയുന്നത് ശരിയാണെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് സത്യമാണ് ആ അപ്പോൾ ഇതൊക്കെ ശരിയാണ് എങ്കിൽ ഇതൊരാളെ തിരഞ്ഞെടുക്കുകയാണ് അത് അത്രയും കാലം സ്നേഹിച്ച ഒരാൾ മറ്റൊരു വിവാഹത്തിന് മാനസികമായി തയ്യാറാകുമ്പോൾ അദ്ദേഹത്തോട് കൃത്യമായി പറയുന്നു എനിക്ക് എൻ്റെ മാതാപിതാക്കളെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഈ ബന്ധവുമായി പോകാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ് വളരെ വളരെ പോസിറ്റീവായി പിരിയുന്നു പ്രണയം അങ്ങനെ പിരിയാമല്ലോ അല്ലെങ്കിൽ എന്തൊക്കെ മാർഗമുണ്ട് പ്രണയം ഇല്ലാ ഇല്ലാത്തവരും അത് വേർപിരിയാത്തവരും ഒന്നുമില്ല അങ്ങനെ പിരിഞ്ഞു പോകുന്നു അതിനു നടക്കുന്നതാണ് ക്രൈം അതിനുശേഷം നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് ക്രൈം അതിനുശേഷം വീണ്ടും യോജിക്കുന്നത് ഇന്നയാളെ ബലി കൊടുക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ടാണല്ലോ അത് എന്തൊരു മാനസികാവസ്ഥയാണ് കറക്റ്റ് അല്ല മാധുവിൻ്റെ വാക്ക് മാധുവിൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ആ വാക്ക് കാവ്യാത്മകമായിട്ടായിരിക്കാം പക്ഷേ ഒരർത്തിൽ ഇത് നരബലി തന്നെയാണ് ഒരർത്ഥത്തിൽ നരബലിയും അന്ധവിശ്വാസത്തിൻ്റെ മേലുള്ളൊരു നരബലി തന്നെയാണ് നടന്നിരിക്കുന്നത് പാവം ഷാരണും ഇതൊന്നും അറിയാതെ അദ്ദേഹം വിശ്വസിച്ച് പെൺകുട്ടികളോട് നിൽക്കുകയും അവൾ തന്ന കാര്യങ്ങൾ കഴിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് ഈ കുട്ടി ഡീപ്ലി ബ്രെയിൻ വാഷ്ഡ് ആയിരിക്കണം ആ ബ്രെയിൻ വാഷ് ആയതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഡീപ്ലി ക്രിമിനൽ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നു കാര്യം പ്ലാനിങ് കോൺസ്പിറസി മറിച്ചു വെക്കുക അതിന് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കുക അല്ലെങ്കിൽ ആൾക്കാരോട് ചോദിക്കുക ആയിട്ട് ഒരു ക്രിമിനൽ സ്വഭാവം തീർച്ചയായും കാണുന്നുണ്ട് രണ്ട് അതോടൊപ്പം ഇതിന്റെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ഈ പോയിസൺ ഇഞ്ചക്ട് ചെയ്യാൻ പറ്റിയ സാഹചര്യം അന്വേഷിക്കണം അതിനെങ്കിൽ